السلام عليكم ورحمة الله تعالى وبركاته. لا بيبقى لكم على قناة لكي سواغدهم. أبو SSF كانيرا بورا سكتر ساهيتول سوي. نالي ما تندى أتي أدي بيبولا ما أتي. نمودا كانيرا بورا. وندا بارتن أركان. سامي 15 مني أي. أبو SSF إندا. نمودا استاذ ما أريم بروبرتوغا لك ساهيتول سوي إندا. بروادي كلا وريكنغال لانه. يبدا كوادو ماتو كوديغالو اوكتا ياركي كوندريكا مقدا مدي اسفين سايتول سوانا كندي اقوى اورو بلوك تالا مدل فاميلي تالا مدل بلوك بلوك غني يونتي يونتي غني سكتر سكتر غني ديفيشن ديفيشن غني جيلا جيلا غني ستاتي ستاتي غني ناشنال سايتول سوارا نملا سايتول سواندو بوغو اقوى سكول كالال سوم بولي ألا نمودا فاميلي تالا مودلي أركو ملسريكا برتاعك ويباعنغال آنة LP UP High School Higher Secondary أنغنا للا برتاعك ويباعنغال آنة إدلا ملسريتشي بيجي كود نبلا ناشنال تالا بيرا إنداغا ملسريتشي ملسريتشي نمكو بوعنغا يو أبو سكتر سايتول سويل آنة أدينو أركنغال آنة بلدي مندا بارتان للاذي نملا سايتول سوين مين كوارد مندا بارتان كانيرانغا إني مين روتيلانة روندر سيدلانة أبو ساميم بادراتريانة سايتول سوين أواستيلة نالا لبرواذي كلو كرنجال لانة نامرو استاذ مالين بروتكرك هو مين كوارانغا إني بوي كنجالة مبشر سايد استاذي كاري مايا بروتين دلانة الله تعالى سيغيري كتر دافسل سايب كادري ساميم بندر لمنانة أبعن غنا بندر كنجالة أبو مين كوارانغا إنيو نعم 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 شاملة لاويدا support وقتها سيستي تبدو كان شاملة وانشيبو. إن شاء الله نالا أسرودو ودا مالا بيرواذي غلا كي آرميكم إن شاء الله غانا سشيني غاينجي ودنا تاني أمك بيرواذي غلا مال سيرنغ وطيرغلا مال سيرنغ غلا برتيم آتي شدوا ورا ستيج غلا شدوا غلا إن شاء الله نياتر تاني تيم مانجر مارك كي مارو إن شاء الله وادين سيري شتة تيمو ورا غات تاني برتيم آتي بيرواذي غلا ديانا بيرواذي غلا تودرنا نانا أغري كنده تيمو ورا غي غاينجلا وطيرغلا مال سيرنغ ديلا أبانا جانسها إن شاء الله إن شاء الله راشد سيقول لك 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 ഇസ്ലാമും കലയും തമ്മിലുള്ള ആത്മബന്ധം എത്രത്തോളമാണ് എന്ന് അറിയാൻ ഈ ഒരു വാക്ക് മാത്രം നമ്മൾ എടുത്താൽ മതിയാവും ഇഖ്റ വായിക്ക് എന്ന് പറഞ്ഞു അതിനു ശേഷം എന്ത് കിട്ടിയാലും വായിക്കുക എന്നുള്ളൊരു വലിയൊരു വചനം അതിൻ്റെ ഉള്ളിലുണ്ട് വായന ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് റസൂലുള്ളാഹി തങ്ങളുടെ പ്രബോധന രീതിയെ പോലും അവിടുത്തെ ആളുകൾ അത്ഭുതത്തോടുകൂടെ നോക്കിക്കാണുന്നത് ഈ വിദ്യാഭ്യാസമില്ലാത്ത പള്ളിക്കൂടത്തിൽ പോകാത്ത മുഹമ്മദിനെ ഇവിടെ നിന്നാണ് ഇത്രമാത്രം വാക്വാദങ്ങളും അന്നത്തെ സാഹിത്യ സാമ്രാട്ടുകളെ പോലും തോൽപ്പിക്കുന്ന തരത്തിലുള്ള സംസാരശേഷി എവിടെ നിന്നാണ് കിട്ടിയത് എന്ന് അവിടുത്തെ മക്കാരെല്ലാവരും അത്ഭുതത്തോടുകൂടെ പറഞ്ഞിരുന്നു ചർച്ച ചെയ്തിരുന്നു എന്നതുകൂടെ ഇസ്ലാമിക പ്രബോധന കാലത്ത്
ഏറ്റവും ചർച്ച ചെയ്യപ്പെട്ട ഒന്നാണ്. അതുകൊണ്ട് തന്നെയാണ് റസൂലുള്ളാഹി തങ്ങളുടെ ഒരു മക്ക പട്ടണത്തിൽ വെച്ചുകൊണ്ട് ആളുകളെ വിളിക്കുന്ന ഒരു ഒരു രീതി തന്നെ ആ മലകൾക്ക് അപ്പുറത്ത് നിന്നുകൊണ്ട് ശത്രുക്കൾ വരുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്നൊരു ചോദ്യത്തിലൂടെയാണ്. എന്നാൽ അള്ളാഹു ഏകനാണ്, അത് നിങ്ങൾ വിശ്വസിക്കണം എന്ന് റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു. അപ്പം അത്രമാത്രം സാഹിത്യത്തിനും ആത്മീയതക്കും കലക്കും അത്രമാത്രം ആത്മബന്ധം ഉണ്ട് എന്നാണ്. വിശ്വവിഖ്യാതനായ ആധ്യാത്മിക കവി ജലാലുദ്ദീൻ റൂമി തങ്ങളുടെ പഠനശാലയിലുള്ള വിദ്യാർത്ഥികൾക്ക് അവർക്ക് ശിക്ഷണമായി കൊടുത്തിരുന്നത് പൊതു ശൗചാലയങ്ങൾ വൃത്തിയാക്കുക എന്നൊക്കെയായിരുന്നു. പൊതു ശൗചാലയങ്ങൾ വൃത്തിയാക്കുമ്പോൾ താനൊന്നുമല്ല എന്നൊരു തോന്നലുകളാണ് അവർക്കുണ്ടാവുക. നമ്മുടെ പൂർവകാല നമ്മുടെ സോക്രട്ടീസ് പോലത്തെ ആളുകളുടെ കഥകളൊക്കെ എടുത്ത് നോക്കിയാൽ ഒരുപാട് നമുക്ക് വ്യത്യസ്തമായ പാഠങ്ങൾ നമുക്ക് പഠിച്ചെടുക്കാനാവും. ഇവർക്ക് എവിടെ നിന്നാണ് ഇത്രമാത്രം അറിവ് ലഭിച്ചത് എന്ന് ചോദിച്ചാൽ, ഒരു തെരുവിലൂടെ ടോൾസ്റ്റോയ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഭിക്ഷക്കാരൻ ഇങ്ങനെ അരികത്തിരുന്നിട്ട് വല്ലതും തരുമോ എന്ന് ചോദിക്കുന്നുണ്ട്, ചോദിക്കുന്ന രംഗം നമുക്ക് കാണാം. അപ്പോൾ എൻ്റെ കയ്യിൽ സഹോദര, എൻ്റെ കയ്യിൽ ഒന്നുമില്ല എന്ന് ടോൾസ്റ്റോയ് പറയുമ്പോൾ ആ ഭിക്ഷക്കാരൻ ചോദിക്കുന്നുണ്ട്, ഇതിൽ മനോഹരമായിട്ട് എന്താണ് എനിക്ക് തരാനാവുക എന്ന് ചോദിക്കുന്നുണ്ട്. ഒരു വായനക്കാരനെ ഒരു ഒരു കലാത്മകമായി ചിന്തിക്കുന്ന ഒരാൾക്ക്, ഒരു കലാവാസനയുള്ള ഒരു വ്യക്തിക്ക് മനുഷ്യഹൃദയങ്ങളെ തൊടാനും അതിനെ കുറച്ചുകൂടി സരളമായി ജീവിതത്തിൽ പകർത്താനും സാധിക്കുമെന്നതാണ്. ഇസ്ലാമും കലയും തമ്മിൽ വർഷങ്ങളോളമുള്ള ആത്മീയ ബന്ധമുണ്ട് എന്നതും, കേരളീയ സമൂഹത്തിൽ ഇത്രകാലം 30 വർഷക്കാലം ഒരു ഒരു സംഘടനയ്ക്ക്, ഒരു മതസംഘടനയ്ക്ക് ഇത്രമാത്രം വേരാഴ്ത്തിയ ഒരു പദ്ധതി 30 വർഷക്കാലം തുടർച്ചയായി ഒരു മുദ്രാവാക്യത്തിൽ 50 വർഷം പിന്നിടുന്ന SSF കീഴിൽ സാഹിത്യോത്സവ് പോലത്തെ 10,000 പ്രതിഭകളാക്കുന്ന വിദ്യയുള്ള ഈ സാഹിത്യോത്സവിന് ചെറിയ ലക്ഷ്യമല്ല ഉള്ളത്. ഒരുപാട് കുട്ടികൾക്കുള്ളിൽ കലാവാസന സൃഷ്ടിക്കുക, അതിലൂടെ ഏറ്റവും ഉത്തമമായ ഒരു സമൂഹത്തെ രൂപപ്പെടുത്തുക, സാംസ്കാരികമായും സാമൂഹ്യപരമായും അവരെ അപ്ഡേറ്റ് ചെയ്യപ്പെടുക എന്നതൊക്കെ ഈ വായനയുള്ളവർക്ക് മാത്രം സാധ്യമാവുന്ന ഒന്നാണ്. ഈ അധികം ദീർഘിപ്പിച്ചു എന്ന് തോന്നുന്നുണ്ട് ഇൻഷാല്ലാ. എന്നിരുന്നാലും സാഹിത്യോത്സവങ്ങൾ ഈ സമൂഹത്തിന് ചെയ്യുന്നത് ഏറ്റവും വലിയ സേവനമാണ്. കുട്ടികളെ വളർത്തിയെടുക്കുക, ഏറ്റവും ഹീനമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു വിദ്യാർത്ഥിയെ പ്രബുദ്ധമാക്കുക എന്നതിൽ സാഹിത്യോത്സവിൻ്റെ പങ്ക്, സാഹിത്യത്തിൻ്റെ പങ്ക്, കലയുടെ പങ്ക് അത് ചെറുതല്ല എന്നതും, ഇൻഷാല്ലാ ഏറ്റവും ഹയറായ രീതിയിൽ വിദ്യാർത്ഥികളെ പ്രബുദ്ധരാക്കുക എന്നതുമാണ് ഇതുവരെ ചെയ്തുകൊണ്ടിരിക്കുന്നതും ഇതിലൂടെ ചെയ്യുന്നതും അങ്ങനെ തന്നെയാണ്. അള്ളാഹു എല്ലാതും വിജയത്തിലാക്കി തരട്ടെ. ഈയൊരു വേളയിൽ, ഈയൊരു സാഹിത്യോത്സവിൻ്റെ രാത്രിയിൽ ഓർക്കാൻ ആഗ്രഹിക്കുന്ന മറ്റൊന്ന് കൂടിയാണ് പ്രിയപ്പെട്ട അനസ്. ഒരു സാഹിത്യോത്സവിൻ്റെ രാത്രിയിലാണ് ഇതുപോലെ എല്ലാവരും സന്തോഷത്തോടു കൂടെ സാഹിത്യോത്സവിൻ്റെ ആവേശത്തിലിരിക്കുന്ന സമയത്താണ് പ്രിയപ്പെട്ട കൂട്ടുകാരൻ നമ്മളെ വിട്ടുപിരിഞ്ഞത്. അള്ളാഹുവിൻ്റെ കബറിടം സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. ആമേ. നാളെ അവരെയും നമ്മളൊക്കെ അള്ളാഹു ജന്നാത്തിൽ ഫിർദൗസിലും ജന്നാത്തിൽ നഈമിലും ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. ഈ സാഹിത്യോത്സവങ്ങൾക്ക് ശേഷം ശരീരം ക്ഷീണിക്കുന്നതും ഒരു പനി പനിക്കുന്നതൊക്കെ പിൽക്കാലത്തും അതിങ്ങനെ ഓർത്തെടുത്ത് അതിങ്ങനെ സന്തോഷത്തോടു കൂടെ തൻ്റെ ശരീരത്തെ കൂടെ ഉണർത്തുന്ന തരത്തിൽ നമുക്ക് പറയാനാണ്. എന്തായാലും ഒരുപാട് കൂട്ടുകാർ ഇതിനു വേണ്ടി കഷ്ടപ്പെടുന്നുണ്ട്, അതൊക്കെ സ്വീകരിക്കട്ടെ. പിന്നെ ആശുസ് ഒരു ചോദ്യം, ഇപ്പോൾ ലാസ്റ്റ്, ഇപ്പോൾ നമ്മൾ കുറേ കാലമായിട്ട് ഇവിടെ സെക്ടറിൻ്റെ എന്ത് പറയുന്നുണ്ടെങ്കിലും ലാസ്റ്റ് ഓർക്കുന്ന നാമാണ് അനസ്. അപ്പോൾ ഈ സംസാരത്തിൽ വരെ ലാസ്റ്റ് അനസിനെ പറ്റി സംസാരിച്ചു. അനസിൻ്റെ പല സ്മരണകളും പലപ്പോഴും പറഞ്ഞപ്പോൾ നമുക്ക് വരെ എന്തായിട്ടുണ്ട്. അപ്പോൾ അനസിനെ പറ്റി 2 വാക്ക്, എന്തായിരുന്നു അനസ്, അനസ് നേടിയത് എന്ത്, അനസിൻ്റെ ജീവിതത്തെ പറ്റി 2 വാക്ക്. ആദ്യം ഒരു തിരുത്തുവരുത്തുകയാണ്, അവസാനം ഓർക്കുന്നതല്ല, ആദ്യം മുതലേ ഓർക്കുന്ന ഒരാളാണ് അനസ്. അവിടെ സംഘടനാ വർഷത്തിൽ അനസിൻ്റെ സ്മരണ നടന്ന ദിവസം ബഹുമാനപ്പെട്ട സാദിഖ് ഉസ്താദ് വന്നിട്ട് ഉസ്താദ് പറയുന്നുണ്ട്, ഒരു ഉത്തമ കൂട്ടുകാരൻ എങ്ങനെയാണ് എന്നതിനെക്കുറിച്ചൊരിത് പറയുന്നുണ്ട്. നിങ്ങളൊരു രാത്രി മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് വന്ന് ഒരു 12-1 മണി നേരത്ത് ഇനി ഈ കാഞ്ഞിരപ്പുഴ ഭാഗത്തേക്ക് ബസ്സൊന്നും വരാനില്ല, അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ചിറക്കൽപ്പടി വന്ന് നിങ്ങളിറങ്ങിയാൽ നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യമായി വരുന്നൊരു കൂട്ടുകാരൻ, ഞാൻ വിളിച്ചാൽ വരും എന്ന് കരുതുന്നൊരു കൂട്ടുകാരൻ ഉണ്ടെങ്കിൽ അതാണ് നിങ്ങളുടെ ഉത്തമ കൂട്ടുകാരൻ എന്ന് സാദിഖ് ഉസ്താദ് പറയുന്ന ഒരു വരിയുണ്ട്.
ശരിക്കും അങ്ങനെയായിരുന്നു പ്രിയപ്പെട്ട അനസ്. എവിടേക്ക് വിളിച്ചാലും ഒരു വൈമാനസ്യം കൂടാതെ ഇതിന് നേരത്തും ഇറങ്ങി വരുന്ന ഒരാൾ. SSFകാർക്ക് എന്ന് മാത്രമല്ല, പഠിക്കാർക്ക് മൊത്തത്തിൽ അനസ് അങ്ങനെയായിരുന്നു. വീട്ടിലെ കാര്യമാണെങ്കിലും നാട്ടിലെ കാര്യമാണെങ്കിലും ഇനി കോളേജിലെ കൂട്ടുകാരുടെ കാര്യമാണെങ്കിലും എല്ലാത്തിനും അപ്പുറം SSFൻ്റെ കാര്യമാണെങ്കിലും അനസ് ഓടിയെത്തുമായിരുന്നു. അങ്ങനെ ആർക്കും പരിചിതമല്ല, നമ്മളും അത്ര പരിചയപ്പെടാത്തൊരു കാലത്താണ് അനസിനൊക്കെ ഒരു ചൂടാകലിലൂടെ പരിചയപ്പെട്ടതാണ്. ഒരു സാഹിത്യോത്സവത്തിലേക്ക് വരാത്തതിൻ്റെ പേരിൽ ഒരു ചൂടാകലിലൂടെ പരിചയപ്പെട്ട ഒരു കൂട്ടുകാരാണ് അനസ്. ഇത്രമാത്രം അടുത്തു എന്ന് പറഞ്ഞാൽ നമ്മളൊന്നും അല്ലാത്ത ഒരു സമയത്ത് പോലും, നമ്മുടെ എത്ര വിഷമിച്ചിരിക്കുന്ന സമയത്ത് പോലും ഒരു ഒരു കൈത്താങ്ങാകാൻ ഞാനില്ല മനസ്സ എന്നൊരു ഒരു വാക്കുണ്ട്. അതൊരു വല്ലാത്തൊരു വാക്ക് തന്നെയാണത്. എവിടെ മനസ്സ, ഈ ഇത്ര കാലയളവിൽ തോളോട് തോൾ ചേർന്ന് നമ്മളെ ഒരു കൂടപ്പുറപ്പിനെ പോലെ ഒരു കൂട്ടുകാരനെ പോലെ എന്തും ഷെയർ ചെയ്യുന്ന ഒരാളായിട്ട് പോലും ഇതുവരെ പേരെടുത്ത് അനസ് വിളിച്ചിട്ടില്ല. ഉസ്താദ് എന്നോ അല്ലെങ്കിൽ മനസ്സ എന്നോ അല്ലാതെ എടാന്നോ പോടാന്നോ ഇന്ന് വരെ അവൻ്റെ നാപ്പിൽ അറിയാതെ പോലും വന്നിട്ടില്ല. ഈ എത്രയും നമ്മുടെ കാഞ്ഞിരപ്പുഴ ഈ ഭാഗത്തെ ഏകദേശ സ്ഥലങ്ങളിലേക്കൊക്കെ ഞങ്ങൾ എത്തിയിട്ടുണ്ട്. എത്തിയതിലൊന്നും നമ്മളെ കീഴിലൊന്നും പൈസ ഇറങ്ങിയിട്ടുണ്ടാവില്ല. ഓനെ ഇവിടെ നിന്നെങ്കിലും കടം വാങ്ങി ഒപ്പിച്ച് എങ്ങട്ടാച്ചാ പോകും, ധോണിക്ക് പോകും അല്ലെങ്കിൽ മീമല്ലം പോകും, കാഞ്ഞിരപ്പുഴ പോകും. അതിനെ ഇഷ്ടമുള്ള എവിടുക്കാണോ എവിടേക്ക് പോകാനും പ്രിയപ്പെട്ടവനുണ്ടായിരുന്നു. ഈ കാഞ്ഞിരപ്പുഴ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഏത് വഴിദൂരങ്ങളിലും ഒരു ബൈക്കിൻ്റെ പുറകിലിരുന്ന് ഇങ്ങനെ പോകുമ്പോൾ പാടിത്തീർത്ത കുറേ പാട്ടുകളിങ്ങനെ ഹൃദയത്തിലേക്ക് കൂടി വരാറുണ്ട്. അതിലെ പ്രധാനപ്പെട്ട പാട്ടാണ് അങ്ങ് പള്ളിക്കാട്ടിൽ ഖബറൊരുങ്ങി നിൽക്കുന്നു എന്നുള്ള പാട്ട്. അതാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ പാടിയ പാട്ടും. ഇടയ്ക്കൊക്കെ പറയാറുണ്ട് ഞാനൊക്കെ മരിച്ചാൽ. അപ്പോൾ അങ്ങനെയൊക്കെ പറയുമ്പോൾ ഞങ്ങൾ പറയും ഇതൊന്നും അങ്ങനെ പോകില്ലടാ, അങ്ങനെ നല്ല മനുഷ്യന്മാരൊന്നും പടച്ചം പെട്ടെന്ന് വിളിച്ചില്ല, അല്ല നല്ല മനുഷ്യന്മാരെ പടച്ചം പെട്ടെന്ന് വിളിച്ചുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ഒരു കളിയാക്കലൊക്കെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ സാഹിത്യോത്സവിൻ്റെ 2 ദിവസം മുമ്പ് പോലും ഈ സാഹിത്യോത്സവമായി ബന്ധപ്പെട്ട് ചൂടാകലുണ്ടായിട്ടുണ്ട്. ഞങ്ങൾ സംസാരങ്ങൾ ഉണ്ടായിട്ടുണ്ട്, വാക്ക് തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ബുക്ക് ടെസ്റ്റിൻ്റെ പേരിൽ ചറക്കൽപ്പട്ടി തന്നെ ഇത്തവണ ഫസ്റ്റ് എടുക്കുമെന്ന് പറഞ്ഞ പേരിൽ അങ്ങനെ എന്നും വഴക്കുകൾ തന്നെയാണ്. പക്ഷെ എത്ര വഴക്കിട്ടാലും ചിരിച്ചുകൊണ്ടല്ലാതെ തന്നെ സമീപിക്കുക. ഒരു വല്ലാത്തൊരു ക്യാരക്ടർ എന്ന് തന്നെ വേണം പറയാൻ. ഒരു പക്ഷേ അനസിനെ കുറിച്ച് പറയാൻ പോയ ദൂരങ്ങളും സംഘടിപ്പിച്ച ചരിത്രങ്ങളും ഇപ്പോൾ സെക്ടറിൻ്റെ എക്സിക്യൂട്ടീവ് ക്യാമ്പിൽ സെക്രട്ടേറിയറ്റ് ക്യാമ്പിൽ മിഥുലാജ വണക്കുന്ന വായിച്ച വെള്ളിമാട് കൊന്ന ബാദുഷയെക്കുറിച്ചുള്ള ചരിത്രം കേട്ടതിന് ശേഷം എല്ലാവരും കണ്ണിലൊരു തുള്ളി വെള്ളം നിറച്ചതിന് ശേഷം ഞങ്ങളെല്ലാവരും അനസിനോട് പറഞ്ഞൊരു കാര്യം, അതേപോലെ ആയാൽ ഞങ്ങളെക്കാട്ടിലൊക്കെ മുകളിലാണ് ജി എന്ന് പറയലുണ്ടായിരുന്നു. ഒക്കെ സെറ്റാക്കി നമുക്ക് ഇൻഷാല്ലാ എന്ന് പറഞ്ഞ് പോയൊരു അനസുണ്ടായിരുന്നു. ഇൻഷാല്ലാ ഒരു ഭാഗ്യം എന്ന് വെച്ചാൽ അവൻ SSFൽ ഉണ്ടായിരുന്നു. അവൻ്റെ ആ ഒരു മരണ വാർത്ത മുതൽ അവൻ കവറിൽ 8 ദിവസം 7 ദിവസം കടക്കുമ്പോഴും അവൻ്റെ കവറിൻ്റെ അരികും അവൻ്റെ കൂട്ടുകാരുണ്ട്. ആ മരണ വാർത്ത അറിയുമ്പോഴും അവൻ്റെ കൂട്ടുകാർ ഉണർന്നു തന്നെ ഇരിക്കുകയാണ്, ആരും ഉറങ്ങിയിട്ടില്ല. ഇങ്ങനെയൊക്കെ ഒരു ഭാഗ്യം ഏത് കൂട്ടുകാരനെ കിട്ടുക? നമ്മളൊക്കെ മരിച്ച ആരാ നമ്മളെ ആ നേരത്തെ അവിടെ കബറിൻ്റെ അടുത്ത് നോട്ടിരിക്കുക? ഈ നട്ടപ്പാതിരാക്കും ഒരു കട്ടൻ ചായയും കുടിച്ച് കുറാനോദി എങ്ങനെ കുത്തിരിക്കുക? അതൊക്കെ സാധിക്കാന്നുള്ളത് അതൊരു തോഫീക്കാണ്. ഒരു പക്ഷേ നമ്മളിങ്ങനെ ഇരിക്കണമെന്ന് തോന്നിയാലും ചിലപ്പോൾ പടച്ചു നമ്മൾ ഏതെങ്കിലും ഇടങ്ങേറി കൊടുക്കും പോകണം എന്നുണ്ടെങ്കിൽ. പക്ഷെ അങ്ങനെ ഒരു ഇടങ്ങേറിലും ഒരാളെയും പെടുത്തിയില്ല. ഞാൻ ഓതാം വരാം, ശരിക്കും പറഞ്ഞാൽ കത്തപ്പുര ഓതാം നമുക്കറിയാം വലിയ കുട്ടികൾക്ക് എത്രമാത്രമാണെന്ന്. ഒരു പക്ഷേ നല്ലൊരു പൈസ ഉണ്ടാക്കാനുള്ളൊരു ചാൻസാണ് ഒരു കത്തപ്പുര എന്ന് പറഞ്ഞാൽ. ഒരു ഉറുപ്പി പോലും വാങ്ങാതെ ഒരു നേരം പോലും ഒഴിയാതെ 7 ദിവസവും അവൻ്റെ കബറിൻ്റെ അരികും അവൻ്റെ കൂട്ടുകാരുണ്ടായിരുന്നു. അതുതന്നെയാണ് ഭാഗ്യം എന്ന് പറഞ്ഞാൽ. 40 ദിവസവും അവൻ്റെ വീട്ടിൽ ഒരു ദിവസം ഞങ്ങൾ വരാം എന്ന് പറയാൻ അവൻ കുറച്ച് കൂട്ടുകാരുണ്ടായിരുന്നു. അതാണ് തൗഫീഖ് എന്ന് പറഞ്ഞാൽ. എന്താണോ അവൻ SSFൽ ഉണ്ടാക്കിയെടുത്തത് തിരിച്ചറിയാൻ അത് മാത്രം മതി. എന്തായാലും അള്ളാഹു സ്വീകരിക്കട്ടെ. അസ്സലാമു അലൈക്കും. അപ്പോൾ ഈ വർഷത്തെ നമ്മൾ മീഡിയ കൈകാര്യം ചെയ്യുന്നത് നമ്മുടെ മുബഷിറും അജിനാസുമാണ്. ഈ സമയത്ത് നമുക്കറിയാം പബ്ജി, ഫ്രീ ഫയർ അങ്ങനെയുള്ള ഗെയിമുകളും മറ്റുമായിട്ട് കളിച്ച് കടന്നുറങ്ങേണ്ട ഈ സമയത്ത്, സമയം നോക്കിയ സമയം എത്രയോ 12 മണി കഴിഞ്ഞു, 11:57 അല്ലേ. ഈ ആവേശത്തോടു കൂടെ ഈ സാഹിത്യോത്സവിന് വേണ്ടി SSFന് വേണ്ടി ഇവിടെ ഇരിക്കാനുള്ള ഒരു ഊർജം
ഇത് എവിടെ നിന്ന് കിട്ടിയത്? അത് വാക്കുകൾ കൊണ്ട് പറയാൻ പറ്റാത്ത വികാരമാണ് അത്. അപ്പോ എങ്ങനെയാണ്, എന്താണ് ഇതൊന്നും പറയാൻ കഴിയണില്ല. അത്രത്തോളം വാക്കുകളെ കൊണ്ട് വർണ്ണിക്കാൻ കഴിയാത്തൊരു വികാരമാണ് എന്നാണ് ഇപ്പൊ ലാസി മുബശർ പറഞ്ഞത്. അതാണ് SSF. അപ്പൊ നമ്മളെ ഒരുക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു തആല ഒക്കെ സ്വീകരിക്കട്ടെ. അപ്പൊ നമ്മളെ സാഹിത്യോത്സവങ്ങളുടെ മെയിൻ സ്റ്റേജ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ബോക്സും കാര്യങ്ങളും ഇതിന്റെയൊക്കെ സ്റ്റേജിന്റെ ബോക്സിന്റെ ഒക്കെ ഓൾറൗണ്ടർ നമ്മൾ അൻഷാദാണ്. ഒറ്റക്കാണ്, ഒറ്റയാൻ പോരാട്ടാണ്, പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അൻഷാദോ എന്താണ് ഈ പറയാനുള്ളത് SSF ഈ സാഹിത്യോത്സവിന് പരിപാടികളെ പറ്റിട്ട്? ഒരു രണ്ട് വാക്ക്. അൻഷാദ്, അൻഷാദിനെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പോ LLB പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ഇൻഷാല്ല വൈകാതെ ഒരു വക്കീലാകാൻ പോകുന്ന ഒരു നമ്മുടെ പ്രവർത്തകനാണ്. SSF വേണ്ടി ഇപ്പോ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്തും. എന്താണ് പറയാനുള്ളത്? SSF എന്ന വിദ്യാർത്ഥി സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാനാണ്. യുവത്വത്തിലേക്ക് പോയാലും മുസ്ലിം ജമാഅത്തിലേക്കൊക്കെ പോയാലും SSF വേണ്ടി പ്രവർത്തിക്കാനാണ് ഇഷ്ടം. അതിലാണ് വളർന്നു വന്നത്, അതാണ് ഇങ്ങനെയൊക്കെ ആക്കിയത്. വിജയിക്കട്ടെ, ആമീൻ. എല്ലാവരും കാര്യമായ പണിയിലാണ്, വീഡിയോ ഒന്നും ആരും ശ്രദ്ധിക്കണില്ല. അപ്പൊ നമുക്ക് നാളെ മറ്റന്നേം കാഞ്ഞപ്പുഴ എല്ലാവരും വരിക. പരിപാടി അതിഗംഭീരമാണ്. ഇൻഷാല്ലാ നമുക്ക് വന്നുകൊണ്ട് ഇവിടുത്തെ പരിപാടികളെ പറ്റി അറിയാൻ കഴിയും. നമ്മുടെ ചാനലിലൂടെ ഇൻഷാല്ലാ സാധിക്കുകയാണെങ്കിൽ പല പരിപാടികളും വരും. ഇൻഷാല്ലാ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാ പ്രവർത്തനങ്ങളും അല്ലാഹു തആല സ്വീകരിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.